അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു വ്ളോഗ് ചെയ്യുന്നത് ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇത് ചില ദിവസം മിസിങ് ആണ് വേറൊരു ദിവസം എവിടെയൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് ഇത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിനെ ഒരു മേക്കോ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ് അപ്പോൾ ഞാനൊരു എന്താ പറയുക നമ്മൾ സിറ്റി സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു നാടൻ എന്ന ലുക്കാണ് ഉദ്ദേശിച്ചത് ചേച്ചിയുടെ ബ്രൈഡ്സിന് അതായത് ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ തൗസൻഡിനാണ് നന്നായിട്ട് മേക്കപ്പ് ചെയ്യും ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിയ ആ ഒരു ഫസ്റ്റ് സമയത്തൊക്കെ ത്രെഡ് ചെയ്യാനൊക്കെ ആയിട്ടും ഞാൻ ആകെ ചെയ്യുന്ന ആയിരുന്നു ആ ത്രെഡ് ചെയ്യാനൊക്കെ ചേച്ചിയുടെ അടുത്ത് ഇറന്നോട്ട് വരിക അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും വായാടികളായതുകൊണ്ട് ഞങ്ങൾക്ക് സമയം പോയിതേ അറിഞ്ഞില്ല ഞങ്ങൾ എപ്പോഴാണ് ഷൂട്ട് കഴിഞ്ഞെന്ന് പോലും ഒത്തിരി വായിക്കാണ്ട് ഷൂട്ട് കഴിഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമായിട്ട് എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചേച്ചി തന്നെയാണ് സിറ്റ് സാരിയും അതുപോലെ തന്നെ ബ്ലൗസും വണിയാക്കി തന്നെയാ ചെയ്തത് ഇങ്ങനെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പക്ഷെ എന്താ പറയുക ഒരു മൂടോടി വേണം ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം എന്നാ ഈ സമയത്തൊക്കെ ഞാൻ ഭയങ്കര വേറെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നതും കൊണ്ട് നമ്മൾ ഈ പറയില്ലേ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ മൈൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകുന്നത് ആ ഒരു സെറ്റപ്പാണ് ഉണ്ടോ എനിക്ക് ഞാൻ ചേച്ചിയായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴൊക്കെ എന്നാ എനിക്ക് വേദനയുണ്ട് കാലിന് വേദന അതൊന്നും ഞാൻ മൈൻഡേ ആക്കിയിട്ടില്ല മൈൻഡേ ആക്കിയിട്ടില്ല എന്നല്ല എനിക്ക് അന്നേരം വേദനയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ രാത്രി കിടക്കാൻ നേരത്തും എവിടെയെങ്കിലും ഒക്കെ നേരം ഇരുന്നിട്ട് എനിക്കുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെയെങ്കിലും വന്നിട്ട് എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ മൈൻഡും വേറെയാണല്ലോ നമ്മൾ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമല്ലോ ഓക്കെ അതെ അങ്ങനെ ചെയ്യുന്നു പിന്നെ നമ്മുടെ മിഖായിൽ പൊട്ടിക്കൽ ഒത്തിരി കളക്ഷൻസ് വന്ന് പോകുന്നുണ്ട് നമ്മുടെ ത്രീ ഡബിൾ നയൻ ഫ്രീഷിപ്പും കൂടി കൂടിയിട്ട് എന്താണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ സോൾഡ് ഔട്ടായി ഞാൻ അതുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്തത് ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ തന്നെ സോൾഡ് ഔട്ടായി പിന്നെ എല്ലാവരോടും ഞാൻ സോൾഡ് ഔട്ട് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ സ്റ്റോക്ക് എടുക്കുന്നുണ്ട് കേട്ടോ ആ സ്റ്റോക്ക് എടുക്കാൻ പോവുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഇടാം ഞാൻ എറണാകുളത്ത് നിന്നാണ് സ്റ്റോക്ക് എടുക്കുന്നത് എനിക്ക് ബൾക്കായിട്ട് സ്റ്റോക്ക് എടുക്കുന്ന ഇഷ്ടം അപ്പോൾ എനിക്കിതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം അതായത് ഒരു റാക്കൊക്കെ മേടിക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കണം പക്ഷേ എനിക്കൊത്തിരി പൈസ ആവുന്നത് കൊണ്ട് അത് ഞാനിങ്ങനെ ഞാൻ നോർമലി ഇട്ടിട്ട് ഞാൻ എഡിറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ മുടിയൊക്കെ ഫുള്ള് ക്രിംപ് ചെയ്തെടുത്ത് എൻ്റെ മുടിക്ക് പകുതി വരെ കട്ട് ചെയ്യുന്നുണ്ട് പകുതി കഴിഞ്ഞിട്ട് കട്ടി കുറഞ്ഞു പോയിട്ട് അത് മുടി പൊട്ടിപ്പോയതാണ് ഇനിയിപ്പോൾ അത് ശരിയാക്കി വരാൻ സമയം എടുക്കും ഇനിയിപ്പോൾ എന്തായാലും ഡെലിവറി ഒക്കെ കഴിയുമ്പോഴേക്കും ഓക്കെ ആയി വരും അങ്ങനെ നമ്മൾ ഞാനിത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് എങ്ങാണ്ടാ ഉണ്ടോ ചേച്ചിക്ക് ബ്ലൗസിൻ്റെ ഇത് അയച്ചു കൊടുത്തത് പിന്നെ അതുപോലെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് സെറ്റിംഗ് ഞങ്ങൾ പിന്നെ മേക്കപ്പിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എങ്ങനെ മുടി കെട്ടണം പുറകോട്ട് എടുക്കണോ അത് സൈഡിലോട്ട് എടുക്കണോ എന്നൊക്കെ ഉള്ള ഇതായിരുന്നു അപ്പോൾ ആദ്യം അയച്ചിടാന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലൗസ് കിട്ടി നമ്മളിതേ മേക്കപ്പിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓർണമെൻ്റ്സും അതുപോലെ തന്നെ ഡ്രസ്സും സാരിയും ബ്ലൗസും എല്ലാം ചേച്ചി തന്നെയാണ് കേട്ടോ എല്ലാം അറേഞ്ച് ചെയ്തത് ഞാനൊന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ വന്ന് വെറുതെ ഇരിക്കില്ല ഉണ്ടായിരുന്നുള്ളൂ ഒന്നും അറേഞ്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നല്ല കിഡിലനായിട്ട് എനിക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി താന്നു കണ്ണിന്ന് നമ്മൾ തുടങ്ങി അങ്ങനെ ഫുള്ള് ചെയ്തു തന്നു കേട്ടോ നല്ല രസമായിട്ട് ചെയ്തു തന്നു എൻ്റെ സ്കിന്നിനനുസരിച്ചുള്ള ഒരു മേക്കപ്പ് ആയിരുന്നു എനിക്ക് ചെയ്തു തന്നായിരുന്നത് ഞാനൊരു ഇരുനിറക്കാരിയാണ് ഇരുനിറമാണ് എൻ്റെ അപ്പോൾ ഇരുന്നിറ ആയതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള മേക്കപ്പൊക്കെയാണ് കേട്ടോ ചേച്ചി ചെയ്തു തന്നത് ഇത്തവണ എന്താ പറയുക പ്രഗ്നൻറ്റായ പിന്നെ എനിക്കിങ്ങനെ ഒരുങ്ങി നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഒരുങ്ങിയൊക്കെ നടക്കണം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മിക്കോൻ്റെ ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം ആപ്പകൂപ്പ കോലത്തിലാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ കുറച്ചൊക്കെ ഒരുക്കിയൊക്കെ നടക്കുന്ന ഒരു ഇതിലോട്ട് മാറിപ്പോയി പിന്നെ കഴിഞ്ഞ തവണ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അത്രയും വണ്ണമൊക്കെ വെച്ച് കുറച്ച് കാണാനൊക്കെ ഇതായി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഒരുങ്ങി പോലും ഒരു വീഡിയോയോ ഫോട്ടോയോ ആകെ ബേബി ഷോറിനും െയിലെടുത്തോളും അപ്പം അതുകൊണ്ട് എനിക്ക് അതൊരു സങ്കടമുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇത്തവണ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ എനിക്ക് സങ്കടമൊക്കെ ആയിരുന്നു എൻ്റെ കുറേ കാര്യങ്ങൾ മിസ്സായി പോയപ്പോൾ പക്ഷേ ഇപ്പം ഞാൻ ഹാപ്പിയാണ് എൻ്റെ ലൈഫുമായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു പിന്നെ കണ്ണൊക്കെ എഴുതി ജെല് വെച്ചിട്ടാണ് ചെയ്തത് കണ്ണെഴുതി അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഫുള്ള് മേക്കപ്പ് ചെയ്തു ഞാൻ ഞാനിപ്പോൾ മേക്കപ്പിനെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അന്ന് മിക്കപ്പോഴും ഞാനും മേക്കോറിയണേക്ക് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അതിന് ശേഷം അതായത് ഇതിരുനാളുകൾക്ക് ശേഷം ആട്ടോ ഞാനൊരു ഷൂട്ട് ചെയ്യുന്നത് ഇച്ചാനല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഒരുങ്ങിയിട്ട് ഇച്ചാൻ എന്നെ രാവിലെ ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പരിപാടിയൊക്കെ കഴിയാതെ ഇത് ഫോട്ടോയൊക്കെ ഷൂട്ട് എടുത്ത് കഴിയാറായപ്പോഴേക്കും വരുവാണ് വരുവാണോ ചെയ്തത് ഞങ്ങൾ റീലൊക്കെ എടുത്തിട്ടുണ്ട് റീൽ എന്തായാലും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും റീലും ഫോട്ടോയും എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ചേച്ചിയുടെ പൂത്താളാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ആൽക്കാ എന്ന് പറഞ്ഞ കുട്ടിയാണ് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് അവളാണ് എനിക്ക് കുറേയൊക്കെ വീഡിയോ എടുത്തത് പിന്നെ ലെങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ലെങ്സ് ആയിരുന്നു ഞങ്ങൾ ആദ്യത്തെ പടി അത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിത് നല്ല ഇഷ്ടമായിട്ടോ ലെങ്സ് ഞാൻ ഈ ലെങ്സ് മാത്രം വെച്ചിട്ടാണ് അടുത്ത ഷൂട്ട് തന്നെ അതായത് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്കിന്ന് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ഷോപ്പ് വിസിറ്റിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയേക്കായിരുന്നു അപ്പോൾ ആ ഇതൊക്കെ നന്നായിട്ട് പോയിട്ട് ലൈൻ കണ്ണെടുക്കും അതുപോലെ തന്നെ ആക്കായിരുന്നു എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്കത് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ എൻ്റെ മുഖത്ത് ഒരുപാട് വൈറ്റമിൻസിൻ്റെ കുറവിൻ്റെ പാടുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു അത് വൈറ്റമിൻസിൻ്റെയും ഇതൊക്കെ കുറവായതാണ് എന്നാണ് പറഞ്ഞത് ഡോക്ടർ ഓക്കെ അവർ എന്തായാലും വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ കുറവൊക്കെയാണ് ഞാൻ എടുത്തത് പിന്നെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ എനിക്ക് അലക്കെയാണ് കേട്ടോ വീഡിയോ എടുത്തത് എല്ലാം എനിക്ക് അലക്കെ വീഡിയോ എടുത്ത് തന്നെയായിരുന്നേ പിന്നെ മിക്കൂനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല മിക്കോന് പനി മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്രയും ദിവസം വീഡിയോ ഇടാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കോന് ഭയങ്കര പനിയായിരുന്നു മിക്കോന് ക്ഷീണായിരുന്നു ഇക്കൊന്ന് തീരെ വയ്യായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ അവിടെ ആയതുകൊണ്ട് നമ്മൾ കുറേയൊന്നും നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല കാരണം എല്ലാം നേരത്തെ പറക്കിക്കൊണ്ട് നടത്തലും അവൻ വീട്ടിൽ തന്നെയല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറക്കി ഇങ്ങനെ ആയിരുന്നു അവൻ്റെ പുറകെക്കടയൊക്കെ ആയിരുന്നു കേട്ടോ ഞാനും ആണെങ്കിലും മമ്മിയാണെങ്കിലും പിന്നെ മമ്മിക്കാണെങ്കിലും പോലെ ഇതുണ്ടായിരുന്നു പിന്നെ എൻ്റെ പാട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഒരു വൈറ്റ് പാട് വരുന്നുണ്ട് രണ്ട് കവളിൻ്റെ അറ്റത്തും വന്നിട്ടുണ്ടായിരുന്നു അത് മാറുന്നില്ല അതിന് പ്രഗ്നൻസി കഴിയുമ്പോഴേക്കും മാറുമായിരിക്കും പിന്നെ ഞാൻ അത് മെയിൻ്റെ ആക്കാറില്ല അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ കൺസീലൊക്കെ ചെയ്ത് ഫേസൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഫുൾ മേക്കപ്പ് കഴിഞ്ഞ് ഞാൻ ഒരുപാടൊന്നും വീഡിയോ എടുക്കുന്നില്ല വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ അത്യാവശ്യമൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന അതായത് ഫുൾ ഒരു ഔട്ട്ഫിറ്റ് കാണിക്കുന്നതായിരിക്കും കേട്ടോ അത് അവസാനത്തിൽ കുറേയൊക്കെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതെല്ലാം കൂടുതലായിട്ട് കാണിച്ചത് അല്ല വീഡിയോ വരുമ്പോഴേ ഞാൻ പറയുന്നത് ഡെയിലി വീഡിയോ ഇടാൻ മാക്സിമം ഞാൻ ശ്രദ്ധിക്കാന്ന് പക്ഷേ നോക്കാം എനിക്ക് അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാം റെഡി ആവാം എന്നുള്ള രീതിക്ക് വന്നപ്പോഴേക്കും മിക്കുന് തീരെ വയ്യാണ്ടായിപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയിപ്പോയായിരുന്നു ഞാനുച്ചയനും ഡൗൺ ആയി നമ്മളൊട്ടും പ്രതീക്ഷിച്ചു അവന് രാത്രി ഒന്നും ഉറക്കം ഉണ്ടായിരുന്നില്ലാട്ടോ ഇപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണി ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മണിയൊക്കെ വരെ അവൻ കിടക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ കരച്ചില്ല അങ്ങോട്ട് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കൽ അവന് വേദന മേൽ വേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പാവ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അപ്പം കുഞ്ഞു പിള്ളേർക്ക് പിന്നെയും പനിയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഭയങ്കര കിടക്കാനും ഒക്കെ ബുദ്ധിമുട്ടും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊരു ഒത്തിരി ഇതായിരുന്നു അതുകൊണ്ടാണ് കൂടുതലും ഞങ്ങൾ വീഡിയോസും പിന്നെ ഞങ്ങൾ രാവിലെ 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 എണീക്കുമ്പോൾ തന്നെ ഒത്തിരി വൈകി പോകട്ടോ രാത്രി ഉറക്കമൊന്നും കിട്ടാത്തത് കൊണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം മേക്കപ്പൊക്കെ കഴിയാറായി കഴിയാറായില്ല ഞാൻ ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇനിയിടത്തേക്ക് നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് സാരിയൊക്കെ എടുത്ത് പിന്നെ ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മുടിയെല്ലാം കെട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ മുല്ലപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒത്തിരി നാളായിട്ടോ മുല്ലപ്പൂ മേടിച്ചിങ്ങനെ വെക്കണം ഓണപരിപാടി എത്തവണ ഓണപരിപാടി ഇല്ലാന്ന് കേട്ടു അപ്പോൾ ഓണപരിപാടിക്കൊക്കെ വെക്കാം എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഓണത്തിന് ഇപ്പോൾ ഒരു പോകുമ്പോൾ നമുക്ക് വെക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനിരിക്കുമായിരുന്നു പക്ഷേ അതാണ് നമ്മുടെ അൽക്ക അൽക്കയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ അപ്പോൾ വേറൊരു ചേച്ചിയും കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആ ചേച്ചീനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ ക്യാമറയുടെ ഉള്ളിലോട്ട് നമ്മുടെ അടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നമുക്കൊരു ബ്യൂട്ടി പാർലറിലൊക്കെ നമ്മൾ പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കഫർട്ടബിളാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ അവിടെ ശരിക്കും ഇരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചേച്ചി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്നെ ഇങ്ങനെ ഒരുക്കിയിട്ടത് അത് നമുക്കറിയാം എന്തോ ഒരു നേരം നിന്നിട്ടാണെന്നറിയോ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് തന്ന അതും വിത്ത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമുക്ക് മേക്കപ്പ് എല്ലാം ചേച്ചി ചെയ്തു തരുന്നത് കേട്ടോ അതായത് ബ്രൈറ്റ്സിൻ്റെ ലുക്കൊക്കെ ടെൻ തൗസൻഡാണ് സ്റ്റാർട്ടിങ് ഉള്ളൂ ചേച്ചിക്ക് ബ്യൂട്ടി പാർലറും ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതൊക്കെയുണ്ട് കേട്ടോ ഓക്കെ നമ്മുടെ പ്ലേസ് വരുന്നത് അല്ലപ്രയാണ് അങ്ങനെ ഞങ്ങളിത് ഈ ആദ്യം ഒരു ഒരു സംഭവം ഞാൻ എൻ്റെ മുടി തന്നെ വെച്ചിട്ടുള്ളൂ മറ്റേ തിരുപ്പം വെച്ചിട്ടില്ല കേട്ടോ പക്ഷേ മോളിൽ മറ്റൊരു ബണ്ണ് പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ടിങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മുല്ലപ്പും അതിനകത്തോട്ടാണ് പിൻ ചെയ്ത് എടുത്തത് യു പിൻ വെച്ച് സെറ്റ് ചെയ്ത് പിൻ ചെയ്ത് എടുത്തത് അതിനകത്തോട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മളൊരു വക ആക്കി ഒരു സമയം കഴിഞ്ഞ് നമ്മൾ റെഡിയായി ആയി ഫുള്ള് റെഡി ആയിട്ട് പിന്നെ നമ്മൾ ക്യാമറാമേന് വേണ്ടി വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്യാമറ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ പേര് അജി എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ അജി കുര്യൻ എന്നാണ് ചേട്ടൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അപ്പോൾ ആ ചേട്ടനാണ് വീഡിയോ എടുത്തേയും ഫോട്ടോ എടുത്ത് തന്നതും നല്ല കിട്ടിലും ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്താ പറയുക ഒരു വീട്ടിൽ നിന്നിട്ടാണ് കേട്ടോ ഷൂട്ടൊക്കെ ചെയ്തു തന്നത് നല്ല രസമായിട്ട് ഫോട്ടോസും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള റീൽസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ട് ചേട്ടൻ എഡിറ്റ് ചെയ്ത് തരും അപ്പോൾ എഡിറ്റ് ചെയ്ത് തരുന്ന വീഡിയോ ഞാൻ എന്തായാലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഷോർട്സ് റീലൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോയും വ്ലോഗും ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം ഏകദേശം ഇങ്ങനെയൊക്കെ ീർന്നങ്ങൾ പോയിട്ടോ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു ഞങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് ഏത് ഫോട്ടോ ഇടും ഏത് ഫോട്ടോ ഇടാതിരിക്കണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ ഇവിടെ പിന്നെ കുറച്ച് സ്പോട്ട്സ് ഉണ്ട ഉള്ളത് കൊണ്ട് നമുക്ക് അതായത് ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് പ്ലേസസ് അതായത് ഈ വീട്ടിൽ തന്നെ കുറേ ഇതുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇത് വേറൊരു ദിവസം നമ്മളൊരു കൊളാബ് ഷൂട്ടിന് പോയതാണ് അപ്പോൾ ഞാനും അതുല്യി ഇച്ചായനോടും കൂടിയിട്ടാണ് പോയത് അതുല്ലിനെ നിങ്ങളെല്ലാവരും അറിയും പെരുമാറിയാണ് അയാളുടെയും വീട്ടിട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും കൂടി ഒരു ഫർണിച്ചറിൻ്റെ ഷോപ്പിൽ പോയതാണ് കൊളാബിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് ഞാൻ ചിട്ടിച്ചോറ് കഴിച്ചു അവരൊക്കെ ബിരിയാണി കഴിച്ചു ഇച്ചയും കപ്പയും മീൻ കറിയും കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റാ